തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. യു പിയിൽ ദളിത് പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട കേസിലെ പ്രധാനപ്പെട്ട നിർണായകമായ തെളിവുകൾ നഷ്ടമായി. പെൺകുട്ടിയെ ആദ്യം പ്രവേശിപ്പിച്ച ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങളാണ് നഷ്ടമായെന്ന വിവരം ഇപ്പോൾ പുറത്തുവരുന്നത്. കൂട്ടബലാത്സംഗത്തിന് ഇരയായി നാവ് മുറിക്കപ്പെട്ട അവസ്ഥയിൽ ദേഹം ആ സകലം മുറിവോടെ സെപ്റ്റംബർ 14 പെൺകുട്ടിയെ ആദ്യം പ്രവേശിപ്പിച്ചത് ഹത്രാസിലെ ജില്ലാ ആശുപത്രിയിലാണ്. കേസ് അന്വേഷിക്കുന്ന CBI സംഘം ഈ ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിനായി എത്തിയപ്പോഴാണ് സെപ്റ്റംബർ 14 മുതലുള്ള ദൃശ്യങ്ങളുടെ ബാക്കപ്പ് കൈവശമില്ലെന്ന കാര്യം ആശുപത്രി അധികൃതർ അറിയിച്ചത്. ജില്ലാ ഭരണകൂടമോ പോലീസോ ആ സമയത്ത് തങ്ങളോട് CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നില്ലെന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത്. ഇപ്പോൾ ഒരു മാസത്തിന് ശേഷം തങ്ങൾക്ക് അത് നൽകാൻ സാധിക്കില്ലെന്ന് ആശുപത്രി ചീഫ് മെഡിക്കൽ സൂപ്രണ്ട് ബീർ സിംഗ് പറഞ്ഞതായി ഇന്ത്യ ടൈംസ് .com റിപ്പോർട്ട് ചെയ്തു. ആ ദൃശ്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തേനെ എന്നും ബീർ സിംഗ് പറഞ്ഞു. 7 ദിവസം കൂടുമ്പോൾ പഴയ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് പുതിയവ റെക്കോർഡ് ചെയ്യുമെന്നാണ് ചീഫ് മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞത്. CBI അന്വേഷണ സംഘം ആശുപത്രിയിൽ എത്തിയത് പെൺകുട്ടിയെ പരിശോധിച്ച ഡോക്ടറുടെ മൊഴിയെടുക്കാനും തെളിവുകൾ ശേഖരിക്കാനും ആയിരുന്നു. ആദ്യ ദിവസത്തെ ദൃശ്യങ്ങൾ നിർണായകമായിരുന്നുവെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതും ഇന്ത്യ ടൈംസ് .com റിപ്പോർട്ട് ചെയ്തു. എപ്പോഴാണ് പെൺകുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുവന്നതെന്നും അവിടെ നിന്നും മാറ്റിയത് എപ്പോഴാണെന്നും ആരൊക്കെയാണ് പെൺകുട്ടിയെ കാണാനെത്തിയതെന്നും അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ ഇത് സഹായിക്കുമായിരുന്നു എന്നും ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. പോലീസും ജില്ലാ ഭരണകൂടവും ദൃശ്യങ്ങൾ നേരത്തെ ശേഖരിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. അതേസമയം ആശുപത്രിയിൽ വെച്ച് കുറ്റകൃത്യം നടക്കുകയോ ആശുപത്രി അധികൃതരുടെ അശ്രദ്ധയെക്കുറിച്ച് പരാതി ഉയരുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ ആശുപത്രി അധികൃതർ ഇക്കാര്യത്തിൽ ഉത്തരവാദികളല്ലെന്നാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ത്യ ടൈംസ് .com പ്രതികരിച്ചത്. അതിനിടെ പെൺകുട്ടിയുടെ സഹോദരനെയും പിതാവിനെയും ബുധനാഴ്ച CBI സംഘം വീണ്ടും ചോദ്യം ചെയ്തിരുന്നു. 7 മണിക്കൂറോളമാണ് CBI സംഘം ഇവരെ ചോദ്യം ചെയ്തത്. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.